ഹായ് വെൽക്കം ബാക്ക് ടു ഫ്ലട്ടർ ഡെവലപ്പർ കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് ഇൻ്റർപൊളേഷൻ അതുപോലെ എക്സ്പ്രഷനുമാണ്. എങ്ങനെ നമുക്ക് സ്ട്രിംഗ് ഇൻ്റർപൊളേഷൻ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാൻ ലിബിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ഡാറ്റ് ഫയൽ സ്ട്രിംഗ് ഇൻ്റർ എന്ന് കൊടുക്കുന്നു. സോ ഇതിൽ ഞാൻ എൻ്റെ മെയിൻ ഫങ്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ മെയിൻ നൽകിയിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഞാനൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വാ നെയിം ഈക്വൽസ് അഭിലാഷ് എന്ന് കൊടുക്കുകയാണ്. അഭിലാഷ്. ഇപ്പോൾ ഇവിടെ ഞാൻ വാർ നെയിം എന്ന് കൊടുത്തിരിക്കുകയാണ്. നെയിമിൽ ഞാനൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് ഒരു നെയിമാണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് നെയിം എന്ന് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് നമുക്കത് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അതിനുശേഷം റൺ കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ അഭിലാഷ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ മൈ ഫ്രണ്ട് ഈസ് അഭിലാഷ് എന്നെനിക്ക് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കൺകാറ്റനേഷനാണ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതായത് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ള അപ്രോച്ചാണ്. ഇത് ഡാറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. പ്രിൻറ്റ് മൈ, ഞാനൊരു ഒരു പുതിയ സ്ട്രിങ് കൊടുക്കുകയാണ് അതിൽ. മൈ ഫ്രണ്ട് നെയിം ഈസ് എന്ന് കൊടുത്തു. അതിനുശേഷം ഒരു പ്ലസ് സൈൻ കൊടുക്കുക. എന്നിട്ട് നെയിം ഞാൻ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ നെയിമിൻ്റെ അകത്ത് എന്തുണ്ട്? അഭിലാഷ് എന്നുള്ളതുണ്ട്. നെയിം ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. കൺട്രോൾ ആർ പ്രസ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കാണാനായിട്ട് സാധിക്കും മൈ ഫ്രണ്ട് നെയിം ഈസ് അഭിലാഷ് എന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഇതിന് പറയുന്നതാണ് കൺകാറ്റനേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ സ്ട്രിംഗ് ഇൻ്റർപൊളേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു സ്ട്രിങ്ങിനുള്ളിലേക്ക് ഒരു വേരിയബിളിനെയോ എക്സ്പ്രഷനെയോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രിംഗ് ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. കൺകാറ്റനേഷൻ അല്ലാതെ തന്നെ എനിക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻറ്റ് മൈ ഫ്രണ്ട് നെയിം ഈസ് എന്ന് കൊടുത്തിട്ട് ഞാനൊരു ഡോളർ സൈൻ കൊടുക്കുന്നു. എന്നിട്ട് നെയിം ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ നെയിം എന്ന് പറയുന്നത് ഈ നെയിം തന്നെയാണ് ഞാൻ ഇവിടെ മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇൻ്റർപൊളേഷന് സ്ട്രിങ്ങിനുള്ളിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡോളർ സൈന് കൊടുത്താൽ മതി. കൺട്രോൾ ആർ പ്രസ് ചെയ്യാം. അപ്പോഴേക്കും സെയിം ഇൻ ഔട്ട്പുട്ട് തന്നെയാണ് വീണ്ടും എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻസും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ സം ചെയ്യണം സ്ട്രിങ്ങിനുള്ളിൽ തന്നെ വെച്ച്, അതും നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അഭിലാഷ എന്ന് പറയുന്ന നെയിം ഞാൻ ലോവർ കേസിലാണ് നൽകിയിരിക്കുന്നത്. ഇതെനിക്ക് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. പ്രിൻറ്റ് മൈ ഫ്രണ്ട് നെയിം ഈസ് എന്ന് കൊടുത്തു. അടുത്ത എന്താണ് വേണ്ടത്? എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ നെയിം ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഡോളർ സൈൻ നൽകുന്നു. അതിനുശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുള്ളിലായിരിക്കണം ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? നെയിം ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ഈ ഫംഗ്ഷനാണ് ഞാനവിടെ കോൾ ചെയ്യേണ്ടത്. ഇത് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് ഡാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ അവർ പ്രീഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഫംഗ്ഷനാണ് ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോൾ ചെയ്തു. നമുക്കിനി റൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മൈ ഫ്രണ്ട് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിലാഷ് എന്നുള്ളത് ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആ ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക് നമ്മൾ ചെയ്തു. ഇതുപോലെ തന്നെ അപ്പർ കേസിൽ നിന്ന് നമുക്ക് ലോവർ കേസിലേക്കും വേണേൽ ചെയ്യാം. അതിന് ടു ലോവർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഭിലാഷ എന്ന് പറയുന്ന ആ നെയിമിന് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? വാർ ലെങ്ത് LEN എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നെയിം ഡോട്ട് ലെങ്ത് എന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ ഇത് എല്ലിൻ്റെ അകത്ത് ഇപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അകത്ത് ലെങ്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളതായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് റൺ ചെയ്യാം, കൺട്രോൾ ആർ. അപ്പോഴേക്കും 8 അക്ഷരങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അത് ഇത് ഏതിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എൽ ഇ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ എനിക്കിനിയിപ്പോൾ ഒരു സ്ട്രിങ്ങിലേക്ക് പാസ് ചെയ്യണം, അതായത് ഈ ലെങ്തിനെ എനിക്ക് സ്ട്രിങ്ങിലേക്ക് പാസ് ചെയ്യണം. ഫസ്റ്റ് അപ്രോച്ച് ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ കൺകാറ്റനേഷൻ എന്ന് പറയുന്ന അപ്രോച്ച് ആയിരിക്കും ഞാൻ ആദ്യം യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രിൻ്റ് ഞാൻ കൊടുക്കുകയാണ്, മൈ ഫ്രണ്ട് ഫ്രണ്ട് നെയിം ലെങ്ത് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ പ്ലസ് ചെയ്തു, ഞാൻ കൺകാറ്റനേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ പ്ലസ് സൈൻ കൊടുത്തു, അതിനുശേഷം എൽ ഇ എന്ന് കൊടുത്തു, എന്നിട്ട് സെമിക്കോളം കൊടുത്തു. ഓക്കെ, വി ഗോട്ട് എറർ അല്ലേ. നമുക്കിവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇത് സ്ട്രിംഗ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് ഒരു നമ്പർ ടൈപ്പാണ് അല്ലെ, ഇൻറ്റീജറാണ് അല്ലേ. ആ ഇൻറ്റീജറും സ്ട്രിങ്ങും കൂടെ കമ്പൈൻ ആണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. കൺകാറ്റനേഷൻ ചെയ്യുമ്പോഴേക്കും ടൈപ്പുകൾ ഈക്വൽ ആയിരിക്കണം. മുകളിൽ നമുക്ക് ആ പ്രശ്നമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഭിലാഷ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. മൈ ഫ്രണ്ട് നെയിം ഈസ് എന്ന് പറയുന്നതും സ്ട്രിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൺകാറ്റനേഷൻ നടന്നത്. ഇവിടെ അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് ഒരു ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആണ്, അതുകൊണ്ട് ഇത് നമുക്കിവിടെ സാധ്യമല്ല. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് സാധ്യമാക്കാം. എന്ത് ചെയ്താൽ മതി, ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എൽ ഇ എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൽ ഇ എന് ശേഷം ഞാൻ ഒരു ഡോട്ട് കൊടുത്തു, ടു സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഈ ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. ഇനി എന്താണ്, നമുക്ക് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ ആർ, അപ്പോഴേക്കും മൈ ഫ്രണ്ട് നെയിം ലെങ്ത് എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്, 8 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സ്ട്രിംഗ് ഇൻറ്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു അല്ലേ. എങ്ങനെ ചെയ്യാൻ പറ്റും? പ്രിൻറ്റ് മൈ ഫ്രണ്ട് നെയിം ഈസ് ഡോള എൽ ഇ എൻ. ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് കാൽക്കുലേഷൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, എ സിക്വൽ ടു 10 ഇൻറ്റ് ബി ഈക്വൽസ് 30. ഈ രണ്ട് നമ്പേഴ്സിനെ എനിക്ക് സം ചെയ്യണം അല്ലേ. അതിന് ഞാൻ സം ചെയ്യാനായിട്ട് എൻ്റെ സ്ട്രിങ്ങിനുള്ളിൽ തന്നെയാണ് ഞാൻ സം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രിൻറ്റ് ഞാൻ കൊടുക്കുകയാണ്, സം ഈസ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഡോളർ സൈൻ കൊടുക്കുന്നു. അതിനുശേഷം കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ എനിക്ക് കൊടുക്കാൻ പറ്റും എ പ്ലസ് ബി എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. സെമിക്കോളൻ, ദെൻ ഞാനത് കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു. സോ എനിക്കിവിടെ സം ഈസ് 40 എന്ന് പറഞ്ഞ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചാലഞ്ച് ആണ്, ഞാനിവിടെ 3 നമ്പേഴ്സ് തരാം. 340 കോമ 450 800. ഈ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളിത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. നമുക്കിത് ചെയ്യാം. അതിനായിട്ട് ഇൻറ്റ് എക്സ് ഈക്വൽസ് 340 ഇൻറ്റ് വൈ ഈക്വൽസ് 450 ദെൻ ഇൻറ്റ് സെഡ് 800. റൺ ചെയ്യുകയാണ്, നമുക്കിവിടെ ആൻസർ ലഭിച്ചിരിക്കുകയാണ്.